തന്നെ കുടുക്കിയ സ്ത്രീയുടെ വിശദാംശങ്ങൾ ആവശ്യം വരുമ്പോൾ വെളിപ്പെടുത്തുമെന്ന് മുൻ മന്ത്രി എ കെ ശശീന്ദ്രൻ സ്വകാര്യ ചാനൽ ഖേദപ്രകടനം നടത്തിയ ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തനിക്ക് നേരിട്ട പ്രയാസത്തിൽ കുടുംബവും പൊതുസമൂഹവും ഒപ്പം നിന്നെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഫോൺ വിവാദത്തിൽ സ്വകാര്യ ചാനലിൽ മാപ്പ് പറഞ്ഞതിന് പിന്നാലെ കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ശശീന്ദ്രൻ. കേരളത്തെ ഞെട്ടിച്ച ആ സംഭവത്തിലൊടുവിൽ ചാനൽ തന്നെ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എ കെ ശശീന്ദ്രൻ എം എൽ എ നമുക്കൊപ്പം ചേരുകയാണ്. ഈ മാപ്പ് പറിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുകയും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു ഘടകമാണ് മാധ്യമം എന്ന് പറയുന്നത്. ആ മാധ്യമങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ ഇടപെടലും സമൂഹത്തിൽ വലിയ ചലനം ഉണ്ടാക്കും. ഈ പ്രത്യേക വിഷയത്തിൽ ആദ്യത്തെ ഇടപെടൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അത് കണക്കാക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഇടപെടൽ സമാനമായ പ്രതികരണം സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ആരോപണ വിഷയത്തിൽ അങ്ങേക്ക് സമൂഹത്തിൻ്റെ പിന്തുണ ലഭിച്ചു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒരു മാധ്യമം അതിൻ്റെ പ്രവർത്തനത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രവണതയ്ക്കെതിരെയാണ് പൊതുസമൂഹവും അവരുടെ പരിച്ഛേദമായ മാധ്യമലോകവും ഉണർന്നെഴുന്നേറ്റത്. ഞാനിതിനെ അങ്ങനെയാണ് കാണുന്നത്. എന്നോടുള്ള ഒരു ഇഷ്ടാനിഷ്ടത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാനതിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ ബോധം പൊതുസമൂഹത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ ഈ ചർച്ചകൾ സഹായകമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിളിച്ച സ്ത്രീ ഇവർ മാധ്യമപ്രവർത്തകയായിരുന്നുവെന്ന് മന്ത്രിയായിരുന്ന സമയത്ത് അങ്ങേക്ക് അറിയാമോ? ഇവരെ എന്തെങ്കിലും പരിചയമോ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു അതിൻ്റെ മെറിറ്റിൽ ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള പ്രതികരണമാണല്ലോ. അതിന് നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ എനിക്ക് ഈ ഇപ്പം അന്വേഷണം നിലനിൽക്കുന്നതുകൊണ്ട് ആലോചിച്ചേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. വക്കീലന്മാരുമൊക്കെ ആലോചിച്ചേ അതിനെപ്പറ്റി എനിക്ക് അത് എങ്ങനെയാണ് എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. ചാനൽ അവർ മാപ്പ് പറഞ്ഞു. അങ്ങേക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രീതി, പ്രതികരണ രീതി ശരിയായില്ലെന്ന് അങ്ങേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം? അല്ല, സംഭവം പുറത്ത് വന്നപ്പോൾ ഞാൻ സ്വീകരിച്ച നിലപാട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ളതാണല്ലോ. അന്വേഷിക്കണം എന്ന് പറയുമ്പം തന്നെ അത് ഒരു അനഭിലഷണീയവും അസ്വാഭാവികതയും ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ പുറത്തു വന്ന ശബ്ദം താങ്കളുടെ അല്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ലല്ലോ, അത് അതിനെപ്പറ്റിയൊക്കെ ഞാൻ പ്രതികരിച്ച് കഴിഞ്ഞല്ലോ. ഇതിനകത്ത് എ കെ ശശീന്ദ്രൻ എം എൽ എക്ക് സംഭവിച്ച വലിയൊരു നഷ്ടമാണ്. മന്ത്രിസ്ഥാനം പോയി, പൊതുസമൂഹം ഒരു ആദ്യഘട്ടത്തിലൊക്കെ മന്ത്രിക്കെതിരെ ഒക്കെ സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങേക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം, പൊതുസമൂഹത്തിന് മുന്നിലുള്ള അങ്ങയുടെ ഒരു ഇമേജ്, ഇതൊക്കെ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഈ നഷ്ടങ്ങൾ എങ്ങനെ ഈ ഒരു ഇവരുടെ ഖേദപ്രകടനം കൊണ്ട് അതിനെ നികത്താൻ കഴിയുമോ? അങ്ങനെയല്ല ഞാനതിനെ കാണുന്നത്. ഞാൻ കാണുന്നത് കഴിഞ്ഞ 4 ദിവസമായി പൊതുസമൂഹം നടത്തിയ ചർച്ചയിലൂടെ അതിൻ്റെ പരോക്ഷമായ ഗുണഭോക്താവ് ഞാനായിരുന്നു. അവർ ചർച്ച നടത്തിയത് മാധ്യമ സംസ്കാരത്തെക്കുറിച്ചാണെങ്കിലും അതിൻ്റെ പ്രയോജനം പരോക്ഷമായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് കിട്ടിയൊരു പിന്തുണയായി വ്യാഖ്യാനിക്കുന്നുമുണ്ട്. പക്ഷെ ഞാനങ്ങനെയല്ല, എനിക്ക് കിട്ടി പിന്തുണയായിട്ടല്ല. അതൊരു തെറ്റിനെതിരെ സമൂഹത്തിൻ്റെ ഉയർന്ന ബോധം വന്നു എന്നുള്ളതിലാണ്. അപ്പോൾ അത് എൻ്റെ ഒരു നേട്ടം ഞാൻ പറയാം. ഞാനിതിനകത്തൊരു അത്ര വലിയൊരു ഘടകമേ അല്ല. ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് സമൂഹത്തിൻ്റെ പൊതുബോധമാണ് ജയിച്ചിരിക്കുന്നത്. അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ, വീട്ടുകാരെ കുടുംബാംഗങ്ങളെ ഫേസ് ചെയ്യുക, എം എൽ എ ആണ് മണ്ഡലത്തിലിറങ്ങി, ഇതൊക്കെ ഒരു വലിയൊരു കാര്യമല്ലായിരുന്നു? അതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്ന സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളൊക്കെ ഇതെങ്ങനെ ഒരു അവരെ എങ്ങനെ ധരിപ്പിക്കാൻ കഴിഞ്ഞു നമ്മളുടെ ഭാഗം?
അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ്. എൻ്റെ ഒരു സ്വഭാവം, ഞാൻ ആരോടും എനിക്ക് ഏതെങ്കിലും ശത്രു ഉണ്ട് എന്ന നിലയിൽ ഞാൻ ആരോടും പെരുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വീട്ടമ്മ വന്നപ്പോൾ ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എങ്ങനെയാണ് കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും എനിക്ക് പിന്നെ കേസ് ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചത് ഞാനോ എൻ്റെ പാർട്ടിയോ അല്ലല്ലോ, അത് ഗവൺമെൻറ്റാണല്ലോ പ്രഖ്യാപിച്ചത്. ആ കാര്യത്തിൽ ഗവൺമെൻറ് ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നോക്കേണ്ടതുണ്ട്. ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടി ഉണ്ടല്ലോ. അത് ഗവൺമെൻറ്റും ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആലോചിക്കുമ്പോൾ സ്വാഭാവികം എൻ്റെ പാർട്ടി ഉണ്ടാവുമല്ലോ. ഈ ഒരു ആരോപണത്തിൽ ധാർമ്മികത പ്രഖ്യാപിച്ചങ്ങ്, അല്ലെങ്കിൽ ആ ഒരു ആരോപണം വന്ന സാഹചര്യത്തിൽ തന്നെ അങ്ങ് രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ രാജിവെച്ചു, തിരിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് തിരിച്ച് വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? പ്രത്യേകിച്ച് മന്ത്രി കാര്യത്തിലൊന്നും ഇനിയും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷ കാണുന്നുണ്ടോ? അല്ല, ഇത് മന്ത്രിസ്ഥാനം ഒരു വലിയ കാര്യമായി ഞാൻ കരുതിയിരുന്നെങ്കിൽ ഞാൻ രാജിവെക്കില്ലായിരുന്നല്ലോ. മന്ത്രിസ്ഥാനം ഒരു വലിയ കാര്യമായി ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാജിവെച്ചതുകൊണ്ട് പുതിയ മന്ത്രിയെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തു, പുതിയ മന്ത്രിയുടെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ മാറിയ സാഹചര്യത്തിൽ എൻ്റെ പാർട്ടിയുടെ നേതൃത്വം ആലോചിക്കേണ്ടി വരും. ഈ കാര്യത്തിൽ ഞാൻ രണ്ടുപേരെയാണ് എൻ്റെ ഈ പ്രശ്നങ്ങളിൽ, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആശ്രയിച്ചിട്ടുള്ളത്. ഒന്ന് മുഖ്യമന്ത്രിയുടെ ഉപദേശം, മറ്റൊന്ന് എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാറിൻ്റെ ഉപദേശം. ഈ രണ്ട് ഉപദേശങ്ങളാണ് എന്നെ നയിക്കുന്നത്. മേലിലും അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചേ ഞാൻ പ്രവർത്തിക്കുള്ളൂ. അത് എന്നോടല്ലല്ലോ അവരാവശ്യപ്പെടുക, അവരത് ആവശ്യപ്പെടുന്നത് പാർട്ടിയോടല്ലേ. പക്ഷേ അത് ഞാൻ പറയുക, എൻ്റെ മുമ്പിൽ തിരിച്ച് മന്ത്രിസഭയിൽ കയറലും മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങലും ഒരു പരിഗണനാ വിഷയമേ അല്ല ഇപ്പോൾ. എന്തായാലും ഇത്രത്തോളമായി, പക്ഷെ ഒരിക്കൽ പോലും അങ്ങ് ഈ സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുമോ? എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടുത്തെ മാധ്യമ ലോകമല്ലേ വെളിച്ചത്തുകൊണ്ട് വന്നത്? പൊതുസമൂഹം അത് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായത്. ആ പ്രതികരണത്തിൻ്റെ ശക്തിയിലാണല്ലോ മാധ്യമത്തിന് ഒരു ഖേദപ്രകടനം നടത്തേണ്ടി വന്നത്. അപ്പോൾ അതിന് എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഞാൻ ജയിക്കുക, ഞാൻ തോക്കുക, എന്നെ ശിക്ഷിക്കുക, എന്നെ ക്രൂശിക്കുക എന്നല്ലോ. ഇവിടെ ഈ പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിലും മാധ്യമധാർമ്മികതയിലും ഉണ്ടായിട്ടുള്ള വളരെ ഗുണപരമായ ഒരു മാറ്റമുണ്ട്. അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തായാലും വളരെയധികം നന്ദി ശ്രീ കെ ശശീന്ദ്രൻ. എന്ത് ഇതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യം. പൊതുസമൂഹം തനിക്ക് നൽകിയ പിന്തുണയെ അദ്ദേഹം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മാധ്യമ ധാർമ്മികത, അതേക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണമെന്നുള്ള ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയ ഭാവിയും മറ്റും, അല്ലെങ്കിൽ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതൊക്കെ മറ്റും പാർട്ടി തീരുമാനിക്കട്ടെ എന്നും പാർട്ടി മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ എന്നാണ് എ കെ ശശീന്ദ്രൻ്റെ നിലപാട്.